അപ്പൊ വിജയ് ബാബുവിന്റെ പെന്തലും പറഞ്ഞ പടമാണ് ഇപ്പൊ കണ്ടു കഴിഞ്ഞു. എന്താണ് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഇതുവരെ വന്നതിൽ മലയാള സിനിമയിൽ ഒരു വെറൈറ്റി കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിലെ ഒരു കുറച്ച് ലാഗിൽ പോയെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരു മുക്കാൽ മണിക്കൂർ നേരം വേറെ ലെവലിൽ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ മലയാള സിനിമയും കീപ്പ് ചെയ്ത് വരുന്ന സ്ഥിരം ക്ലീഷെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നതോടെ ആ ഒരു ഇതിൻ്റെ വില കൂടിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു വെറൈറ്റി കാര്യം, അതായത് വെറൈറ്റി സ്ക്രീൻ പ്ലേ, വെറൈറ്റി ടൈം, എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി എല്ലാം നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും നന്നായി പറയുകയാണെങ്കിൽ വിജയ് ബാബുവിൻ്റെ പ്രകടനം, അത് നല്ലപോലെ തന്നെ വന്നു. നമ്മളിതിനു മുമ്പ് ഹോളിവുഡിലാണല്ലോ ഈ ടൈം ട്രാവൽ സിനിമ ഇൻസെപ്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഹോളിവുഡ് ലെവലിലാണോ പടം മേക്ക് ചെയ്തിട്ടുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, VFX ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് അങ്ങനെയാണോ? അല്ല, VFX യൂസ് ചെയ്യുക പറഞ്ഞാൽ ഒന്ന് രണ്ട് സീനുകളിൽ മാത്രം VFX യൂസ് ചെയ്തു, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ടൈം ട്രാവൽ പറഞ്ഞാൽ അങ്ങനെ ഉടനെ അങ്ങോട്ട് ഈ ലോകം മാറിപ്പോണ പോലെ അങ്ങനെയൊന്നും ഒരു VFX മുഖേനയല്ല. ഇത് നോർമലി എന്താ പറയുക, ഒരു ഇപ്പോൾ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ രണ്ട് സ്ഥലത്ത് പോയിട്ടുള്ളതും അതിൻ്റെ നടുവിലൊരു ഇതൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഒരു വെറൈറ്റി സ്ക്രീൻ പ്ലേ, നല്ല സ്ക്രീൻ പ്ലേ ആൻഡ് എഡിറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എഡിറ്റിംഗ് പാറ്റേൺ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഓരോ ഷോട്ടുകളൊക്കെ എടുത്ത് ഒരു റൊട്ടേറ്റിംഗ് ഷോട്ടൊക്കെ വരുന്നുണ്ട് പറഞ്ഞു, അതൊക്കെ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് എഫക്റ്റ്, ലൈറ്റിംഗ് ഏറ്റവും നല്ല ബെസ്റ്റായി പറയുകയാണെങ്കിൽ വിജയ് ബാബു സാർ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ വേറെ ലെവലിലുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറിയൊരു റോളിലാണ് വരുന്നത്. പക്ഷേ വരുന്നതും ആളുകൾക്ക് ഒരു എന്താ പറയുക, എപ്പോഴും ആളിനൊരു മറക്കാൻ പറ്റാത്ത രീതിയിൽ ആളൊരു പ്രകടനം തന്നിട്ട് പോകും. അതുപോലെ ഇതിലും ഒരു പ്രകടനം തന്നിട്ട് പോയിട്ടുണ്ട്. മൊത്തത്തിൽ വിജയ് ബാബുവിൻ്റെ അഭിനയത്തെ പറ്റി പറയാൻ പറ്റുമോ? നല്ല എല്ലാ സിനിമയും പോലെ തന്നെ. പക്ഷേ ചില സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എനിക്ക്, ഞാൻ മുഴുവൻ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമകളും കണ്ടിട്ടില്ല. പക്ഷേ കണ്ടതിലും വെച്ച് ഇത് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായി, കുറച്ച് നന്നായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പടം ഫാമിലി ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ സയൻസ് ഫിക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു മെജോറിറ്റി പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം എന്നാണ് എൻ്റെ. കണ്ടതിൽ നമുക്കൊരു 5 എത്ര കൊടുക്കാം? 5 ഒരു 3.8 കൊടുക്കാം. 3.8 കൊടുക്കാം.